ആദ്യം സ്വന്തം പാർട്ടിയെ നന്നാക്കൂ, എന്നിട്ടാകാം ജനാധിപത്യം എന്താണെന്ന് പഠിപ്പിക്കൽ. രാഹുലിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലുള്ള ചിലർക്ക് തന്നെ ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയിൽ ജനാധിപത്യമില്ലെന്നും മോദിക്കെതിരെ നിൽക്കുന്നതാരാണെങ്കിലും അത് RSS തലവൻ മോഹൻ ഭാഗവതാണെങ്കിൽ പോലും ഭീകരനായി മുദ്ര കുത്തുമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. ഇതിനെതിരെയാണ് മോദിയുടെ കടന്നാക്രമണം. ഡൽഹിയിലുള്ള ചിലയാളുകൾ എപ്പോഴും എന്നെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു. ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ അവർക്കെന്നെ പഠിപ്പിക്കണം. ജമ്മുകശ്മീർ ജില്ലാ വികസന കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിന്റെ ഉദാഹരണമായി അവരെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കശ്മീർ നിവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സ്കീമായി ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് മോദി പറഞ്ഞു. ചില രാഷ്ട്രീയ ശക്തികൾ ജനാധിപത്യത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് തട്ടിപ്പും കാപട്യവും മാത്രമാണുള്ളത്. സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ട് പോലും പുതുച്ചേരി ഭരിക്കുന്ന പാർട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കേന്ദ്രഭരണ പ്രദേശമായി കഴിഞ്ഞതിന് ഒരു വർഷത്തിനുള്ളിൽ ജമ്മുകശ്മീരിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. മോദി പറഞ്ഞു, എല്ലാ ദിവസവും തന്നെ ജനാധിപത്യം പഠിപ്പിക്കാൻ വരുന്നവർക്കുള്ള കണ്ണാടിയാണ് ജമ്മുകശ്മീർ ജില്ലാ വികസന കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പെന്ന് മോദി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ജനാധിപത്യമില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരോക്ഷ പ്രതികരണം. ചിലർ ഡൽഹിയിലിരുന്ന് ജമ്മുകശ്മീരിൽ നടത്തിയ മാറ്റങ്ങളെ വിമർശിക്കുന്നു. എന്നെ ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ചിലർ. അവർ ഒന്നു പറയുന്നു, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശമായതിനു ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. പുതുച്ചേരിയിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ആ പുതുച്ചേരിയെ ഭരിക്കുന്നവരാണ് എന്നെ ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വരുന്നത്, മോദി പറഞ്ഞു. കോവിഡ് മഹാമാരിയെയും തോൽപ്പിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ജമ്മുവിലെ ജനങ്ങൾ വികസനത്തിനായി വോട്ട് ചെയ്തു. സമാധാനപരമായി വോട്ടെടുപ്പ് നടന്നു. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഗ്രാമസ്വരാജ് എന്ന ആശയം ജമ്മുവിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മുവിലെ ജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ യോജന അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി 21 ലക്ഷം പേർക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ BJP 4.5 ലക്ഷം വോട്ടുകൾ നേടിയിരുന്നു. നാഷണൽ കോൺഫറൻസ്, PDP, കോൺഗ്രസ് എന്നീ കക്ഷികൾ നേടിയ ആകെ വോട്ടുകളേക്കാൾ കൂടുതലാണിത്. ഗുപ്കാർ സഖ്യത്തിന് 110 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസും ഗുപ്കാർ സഖ്യവും കൂടി 20 ജില്ലകളിൽ 13 എണ്ണത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണ്. BJP 74, നാഷണൽ കോൺഫറൻസ് 67, PDP 27, കോൺഗ്രസ് 26 എന്നിങ്ങനെയാണ് സീറ്റ് നില. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും കർഷകർക്കെതിരല്ലെന്ന പ്രഖ്യാപനവുമായി കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ രംഗത്തെത്തി. കേന്ദ്രവും സംസ്ഥാനവും കർഷകർക്കൊപ്പമാണെന്നും യെദ്യൂരപ്പ ബംഗളൂരുവിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും കർഷകർക്കെതിരല്ല. അവർക്കെതിരായി ഒരിക്കലും മോദി തീരുമാനം എടുക്കില്ല. രാഷ്ട്രീയ കാരണങ്ങൾക്ക് ബന്ദ് പ്രഖ്യാപിക്കുന്നത് അംഗീകരിക്കാനാവില്ല. കർഷക സമരത്തിന്റെ മറവിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടിയെടുക്കും, യെദ്യൂരപ്പ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.